ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ബി ക്രീമുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ബി ക്രീം? നമ്മൾ കടയിൽ പല ബ്യൂട്ടി പ്രൊഡക്ട്സുകളും ക്രീമുകളും നോക്കി നടക്കുമ്പോൾ അതിനിടയിൽ മറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വിശേഷപ്പെട്ട ക്രീമാണ് ബി ക്രീം. സ്ത്രീകളാണ് ഇത് കൂടുതൽ കണ്ടെത്തുന്നത്. കാരണം അവർക്ക് സുന്ദരികളാകണമെന്ന് മഹാ ആഗ്രഹമുണ്ട്. പുരുഷന്മാർ അത് നോക്കിക്കഴിഞ്ഞാൽ ബി ക്രീം എന്തോന്നിത്, എനിക്ക് വേണ്ട, ഇത് സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന ഒരു ക്രീം കൂടിയാണ് ബി ക്രീം. പക്ഷേ ഇത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നല്ല. പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ക്രീമാണ് ബി ക്രീമുകൾ. എന്താണ് ബി ക്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ക്രീമിൻ്റെ ഫുൾ ഫോം ബ്യൂട്ടി ബാം അല്ലെങ്കിൽ ബ്ലെമിഷ് ബാം എന്നാണ്. അതിൻ്റെ അർത്ഥം ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിലെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്ലാമർ ലുക്ക് നൽകുക എന്നുള്ളതാണ് ബി ക്രീമുകളുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് മറ്റു ക്രീമുകളെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ബി ക്രീംസ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ക്രീമുകളിൽ നാലിൽ അധികം സൗന്ദര്യവർദ്ധകങ്ങൾ മിശ്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ മോയ്സ്ചറൈസേഷൻ ക്രീമുണ്ട്, അതേപോലെ തന്നെ സൺസ്ക്രീനുണ്ട്, ഫെയർനെസ് ക്രീമുണ്ട്, അതിലുപരി മേക്കപ്പിൻ്റെ ഒരു അംശവുമുണ്ട്. അതായത് നമ്മൾക്ക് മേക്കപ്പ് ചെയ്യുന്ന എത്രയെല്ലാം സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ചെറിയൊരു മേക്കപ്പ് ലുക്ക് യാതൊരു വിധത്തിലുള്ള എഫേർട്ടും ഇല്ലാതെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ബി ക്രീമിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ബി ക്രീം തരുന്ന ഒരു ഉപയോഗം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സംഗതിയാണ് ബി ക്രീം. പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ, പെട്ടെന്നൊരു ഫംഗ്ഷന് പോകുമ്പോൾ സുന്ദരിയാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കേണ്ട ഒരു കാര്യമില്ല. നല്ല ഫോട്ടോ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്, ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ, വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും അട്രാക്റ്റീവായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു ക്രീം ഉപയോഗിക്കാറുണ്ട്. ബി ക്രീം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ട്രിക്കാണ്. നിങ്ങൾ ഉറക്കം ഒഴിഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനുണ്ട്, അല്ലെങ്കിൽ ദീർഘദൂരം യാത്ര ചെയ്ത് വല്ലാതെ മുഖമെല്ലാം അലങ്കോലമാകി നിങ്ങളൊരു ഫംഗ്ഷനുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ സ്ഥലത്തേക്ക് ചെന്ന് കയറുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, ജസ്റ്റ് മുഖം പച്ചവെള്ളം കൊണ്ട് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുഖം നൊപ്പിക്കഴിഞ്ഞ് ഈ ഒരു ക്രീം, ബി ക്രീം കയ്യിൽ കരുതിയിരിക്കുന്നത് ചെറിയൊരു രീതിയിൽ മുഖത്ത് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയാണ്ട് തന്നെ സർവ പ്രശ്നങ്ങൾ മാറുന്നതാണ്. മുഖം ഫ്രഷായിട്ടിരിക്കും. ഒരു 2-3 മണിക്കൂറത്തേക്ക് നല്ല രീതിയിലുള്ള ലുക്ക് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ക്രീമാണ് ബി ക്രീം. ഇത് പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പക്ഷെ ഒരിക്കലും ഫെയർനെസ് ക്രീമിന് ബദലായിട്ടല്ല, നമുക്ക് അന്നേരം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബി ക്രീം ഉപയോഗിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ബി ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വിശേഷ അവസരങ്ങളിൽ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ബി ക്രീം. അത് നിങ്ങൾ മറക്കരുത്. അല്ലാതെ ബി ക്രീമിനകത്ത് ഫെയർനെസ് ക്രീം അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു ഡെയിലി യൂസിൽ നമുക്ക് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട്. ഡെയിലി നമ്മുടെ വീട്ടിൽ നിന്നിരിക്കുമ്പോഴത്തേക്കിന് ഫെയർനെസ് ക്രീമുകളെ പോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നല്ല ബി ക്രീം. നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ഓഫീസിൽ പോകുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് ലുക്ക് എവിടെയാണോ വേണ്ടത് അവിടെയാണോ ഉപയോഗിക്കുന്നത്. ഫെയർനെസ് ക്രീമിന് ബദലായിട്ട് അല്ല ഇത് ഉപയോഗിക്കേണ്ടത്. എങ്കിലും അതിനുള്ളിൽ ഫെയർനെസ് ക്രീം ഉള്ളത് കൊണ്ട് നമുക്ക് അത് തേക്കുമ്പോൾ കുറച്ച് സ്കിന്നിനും ഒരു കളർ വർദ്ധിക്കും. അതേപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഉള്ളത് കൊണ്ട് ആ സ്കിന്നിൻ്റെ സ്വാഭാവികത അവിടെ നിലനിർത്താനും സഹായിക്കും. അതേപോലെ തന്നെ മേക്കപ്പ് അതിനുള്ളത് കൊണ്ട് തന്നെ മേക്കപ്പ് ഫിനിഷ് നമുക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇത് ആണിനും പെണ്ണിനും ഉപയോഗിക്കാവുന്നതാണ് ബി ക്രീം. അതുകൊണ്ട് നിങ്ങൾ ആരെയും ബി ക്രീം എന്ന് കണ്ടു കഴിഞ്ഞാൽ മാറി നിൽക്കരുത്. അത് ഒരെണ്ണം കയ്യിൽ കരുതണം, മസ്റ്റാണ്. നമുക്ക് ദൂരയാത്ര ചെയ്യുമ്പോഴും മറ്റ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും വളരെ ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ ഫംഗ്ഷനാണെങ്കിലും ഉപകാരപ്രദമാണ്. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്കൊരു ബി ക്രീം ഏറ്റവും പെട്ടെന്ന് കൺവീനിയൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇനി ബി ക്രീമുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയാണ്, പെട്ടെന്ന് വെയിലൊന്നും കൊള്ളാത്ത സ്ഥലമാണെങ്കിൽ ജസ്റ്റ് ബി ക്രീം മാത്രം മുഖം കഴുകിയിട്ട് ഡോട്ട് ഡോട്ടായിട്ട് കഴുത്തിലും മുഖത്തിലും ഇട്ട് അപ്ലൈ ചെയ്തിട്ട് ധൈര്യത്തോടുകൂടി കയറിപ്പോകാൻ നല്ല ലുക്കായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ വെയിൽ കൊള്ളേണ്ട ഒരു ഫംഗ്ഷൻ കൂടിയാണ് പോകുന്നതെങ്കിൽ ആദ്യം സൺസ്ക്രീൻ മുഖത്ത് തേക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ക്രീം മുഖത്ത് തേക്കുക. അത് കഴിഞ്ഞ് മുകളിൽ നമുക്ക് ബി ക്രീം ഇട്ട് ഇതേപോലെ ഡോട്ട് ഡോട്ടായിട്ട് പല ഭാഗത്തും ഇട്ടിട്ട് കുറച്ച് മതി, വളരെ കുറച്ച് മതി ഇട്ട് അപ്ലൈ ചെയ്ത് പോകാമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പക്ഷേ ബി ക്രീം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ മാത്രമേ നിൽക്കൂ. അപ്പോൾ സുന്ദരന്മാരും സുന്ദരികളുമാകാൻ വേണ്ടിയിട്ടാണ്. ദീർഘകാലം വരെ, വൈകുന്നേരം വരെ സുന്ദരന്മാരും സുന്ദരികളുമാകുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഉള്ള കാലസാധ്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണിത്.
ബി ക്രീമുകൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബ്യൂട്ടി സ്റ്റോറിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും 75 രൂപ മുതൽ മുകളിലോട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കാവുന്നതാണ്. ഓൺലൈനിലും ഇവ ലഭ്യമാണ്. കടകളിൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് 3 നല്ല ബി ക്രീമുകളുടെ ലിങ്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ വിലയൊക്കെ നോക്കാനോ വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഉപയോഗം റേറ്റിംഗൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങിക്കുക. പോൺസ്, ഗാർണിയർ, ഫെയർ ആൻഡ് ലവ്ലി എന്നിവയുടെ ബി ക്രീമുകൾ കടകളിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. കൂടുതൽ നല്ല ദീർഘനേരം നിൽക്കുന്ന ഏതെങ്കിലും വലിയ കമ്പനിയുടെ ബി ക്രീമുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാളുകളിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ തിരയേണ്ടി വരും. എന്തായാലും ദീർഘദൂര യാത്ര ചെയ്ത ഒരു ഇൻ്റർവ്യൂവിനോ ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോഴത്തേക്കിന് മേക്കപ്പ് കയ്യിൽ കരുതുന്നതിനേക്കാളും ഏറ്റവും കൺവീനിയൻ്റാണ് ബി ക്രീം കയ്യിൽ കരുതുക എന്നുള്ളത്. ആണിനും പെണ്ണിനും ഉപകാരപ്രദമാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്തായാലും ആണും പെണ്ണും ഒരു ബി ക്രീം കയ്യിൽ കരുതുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കുക. നന്ദി, നമസ്കാരം. ഇനിയും വീണ്ടും ഒരു ടിപ്പിൽ കാണുന്നത് വരെ വണക്കം, വന്ദനം.